ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ട്രഡീഷണലുമായ ഒരു റെസിപ്പിയാണ്. ഇത് മറാഠി പീപ്പിൾ ജനതയുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 6 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണ്, നാടൻ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ പഴമാണെങ്കിൽ 3 പഴം എടുത്താൽ മതിയാകും. ഇതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മിക്സിയിലേക്കിട്ട് 1/4 കപ്പ് ശർക്കര കൂടിയിട്ട് നന്നായി അടിച്ച് മാറ്റിവെക്കാം. ശേഷം ഒരു ബൗളിൽ 2 കപ്പ് കടലമാവ്. ഈ കടലമാവ് ഞാൻ വീട്ടിൽ കടല വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത കടലമാവാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കട്ടകളെല്ലാം നീക്കിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ശർക്കരയും പഴവും കൂടി ഒഴിച്ചു കൊടുത്ത് 3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഇത് ഒലിവ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഗീയോ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/2 മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒട്ടും കട്ടയില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഞാൻ ഇതിൽ 4 പ്രാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ കോരി ഒഴിക്കുമ്പോഴത്തേക്ക് താഴേക്ക് വീഴുന്നതാണ് ഇതിൻ്റെ പരുവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഇതിൻ്റെ പരുവം. എന്നിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് അടുപ്പ് തീ പറ്റിച്ച് പ്രഷർ കുക്കറോ വലിയ ഏതെങ്കിലും ഒരു പാത്രമോ എടുത്ത് വച്ച് നമുക്ക് ഇത് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഞാൻ ഇതിൽ ഉപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 പാക്കറ്റ് ഉപ്പ് ഇതിലേക്കിട്ട് കൊടുത്ത് കട്ടകളെല്ലാം നീക്കി പാത്രത്തിൽ ഉപ്പ് ലെവലാക്കി വച്ചതിന് ശേഷം ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് വച്ച് സെൻറ്ററിലായിട്ട് സ്റ്റാൻഡ് വച്ച് കൊടുത്തിട്ട് സ്റ്റാൻഡ് ഇതില്ലാന്നുള്ളവർക്ക് ഏതെങ്കിലും കിണ്ണം സ്റ്റീൽ കിണ്ണം കമിഴ്ത്തി വച്ച് കൊടുക്കാം. ഗ്ലാസ് വലിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടായി വരും. അപ്പോഴത്തേക്കും ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കുന്ന മാവിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിൽ ഇത് ഇളക്കി യോജിപ്പിക്കണം. 5-6 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കിയാലേ ഇതെല്ലാ സ്ഥലത്തും മിക്സ് ആവുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് 1 സൈഡ് തന്നെ ക്ലോക്ക് വൈസ് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും പരന്ന പാത്രത്തിൽ ബട്ടർ പേപ്പറിൽ എണ്ണ പുരട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പംകിൻ സീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ബദാം, പിസ്ത, കാഷ്നട്ട് ഏത് ഡ്രൈ ഫ്രൂട്ടാണോ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട് ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് മസ്റ്റൊന്നുമല്ല. ഞാനിതിൽ കുറച്ച് പംകിൻ സീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര തന്നെ. എന്നിട്ട് ഈ സ്റ്റൗവിലേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ചൂടായ കിടക്കുന്ന പാത്രം ഓർമ്മിക്കാതെ കയ്യിലൊന്നും തട്ടാതെ വേണം അതിനകത്തേക്ക് വയ്ക്കാൻ. തട്ടിയാൽ കൈ പൊള്ളും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് വയ്ക്കാനായിട്ട്. വച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഒരു 30-40 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വളരെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്ത് വച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഞാൻ കറക്റ്റ് 40 മിനിറ്റിൽ എനിക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് വയ്ക്കുമ്പോൾ എടുത്ത് അതിലേക്ക് കുത്തിയിറക്കുമ്പോഴത്തേക്ക് ഇതിൽ ഒട്ടും ഒട്ടാതെ ഇരിക്കും. അതാണ് ഒട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ ഇത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒട്ടിപ്പോയാൽ വെന്തിട്ടില്ല, കുറച്ചുകൂടെ ഇരിക്കണം. 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും മണവും
നല്ല രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് വളരെ സോഫ്റ്റും സ്പോഞ്ചിയും ആയിട്ട് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് കേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേക്ക്.